നന്ദി കേടാണ്. അതുകൊണ്ട് തന്നെ നിന്നെ പടച്ച രക്ഷിതാവിൽ നീ വേറെ ഒരാളെ പങ്കുചേർക്കലാണ്, നീ മറ്റൊരാളെ സമനായി നിശ്ചയിക്കലാണ്. അതാകുന്നു ഏറ്റവും വലിയ പാപം. ഉടൻ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബി ചോദിക്കുന്നു റസൂലുള്ളയോട്, സുമ്മ അയ്യൂ, പിന്നെ ഏതാണ് നബിയേ, പിന്നെ ഏതാണ് വലിയ പാപങ്ങളിൽ പെട്ടത്, പിന്നെ ഏതാണ്? റസൂലുള്ള പറയുന്നു, അൻതഖ്തുല വലദക ഖശിയത അൻ യതഅമ മഅക, നിന്റെ വലതിനെ നിന്റെ സന്താനത്തെ നീ കൊന്നുകളയലാണ്, നിന്റെ കൂടെ അവൻ ഭക്ഷണം കഴിക്കും എന്ന് നീ പേടിച്ചിട്ട്, ദാരിദ്ര്യമുണ്ടാകും എന്ന് നീ ഭയപ്പെട്ടിട്ട്, മക്കൾ മൂലം നീ പട്ടിണി കിടക്കേണ്ടി വരും എന്ന് പേടിച്ചിട്ട് നിന്റെ സന്താനങ്ങളെ കൊന്നുകളഞ്ഞാൽ അത് മഹാ അപകടമാണ്, ഏറ്റവും വലിയ പാപമാണ്. അല്ലാഹു ഏറ്റവും വലിയ പാപമായി പഠിപ്പിച്ചതാണ്, റബ്ബിന് ഇഷ്ടമില്ലാത്തതാണ്, അല്ലാഹുവിന് എതിരെ പ്രവർത്തിക്കലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹാബിമാർക്ക് വിശദീകരിച്ചു കൊടുത്തു. പൂർണ്ണമായും സുരക്ഷിതത്വം നൽകി, ജനിക്കാൻ പെൺകുട്ടികൾക്ക് അവകാശം നൽകി, ജനിച്ച് വളരാനുള്ള അവരുടെ സ്വാതന്ത്ര്യത്തെ ഇസ്ലാം അവർക്ക് അനുവദിച്ചു കൊടുത്തു. എന്നാൽ നോക്കു, നിങ്ങൾ ഇന്ന് പൂർണ്ണമായും സാക്ഷരത നേടിക്കഴിഞ്ഞു എന്നല്ലേ ആധുനിക സമൂഹം അവകാശപ്പെടുന്നത്? ആധുനിക സമൂഹം എന്താണ് അവകാശപ്പെടുന്നത്? എല്ലാവരും വിദ്യാഭ്യാസമുള്ളവരാണ്, വിദ്യാസമ്പന്നരെന്ന് അവകാശപ്പെടുന്ന ബൗദ്ധിക രംഗത്ത് ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദവും ഒക്കെ നേടിയ ആളുകൾ ഇന്നെന്താണ് ചെയ്യുന്നത്? ജാഹിലിയ കാലഘട്ടത്തിലെ ആറാം നൂറ്റാണ്ടിലെ അറബികളെ പോലും നാണിപ്പിക്കുന്ന പ്രവർത്തനമല്ലേ സഹോദരന്മാരെ ഇന്നു ജീവിച്ചിരിക്കുന്ന പല മനുഷ്യരും ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഗർഭാശയത്തിൽ വെച്ചു തന്നെ പിഞ്ചു പൈതങ്ങളെ, പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നുകളയുകയാണ്. ആറാം നൂറ്റാണ്ടിലെ അറബികൾ അവർക്ക് ജനിക്കാനുള്ള അവകാശം നൽകിയെങ്കിൽ ഇന്ന് ജനിക്കാൻ പോലുമുള്ള അവകാശം പലപ്പോഴും ഇന്ന് കുട്ടികൾക്ക് നിഷേധിക്കപ്പെടുകയാണ്. പല കാരണങ്ങളും പറഞ്ഞുകൊണ്ട് ഗർഭാശയത്തിൽ വെച്ച് തന്നെ കണ്ടം തുണ്ടമാക്കി പുറത്തെടുക്കുകയല്ലേ ആധുനിക സംസ്കാരം സിദ്ധിച്ച മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സാക്ഷരത നേടിക്കഴിഞ്ഞു എന്ന് അവകാശപ്പെടുന്ന ജാഹിലായ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതല്ലേ സഹോദരന്മാരെ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ആരും കാണാതെ ആരുമറിയാതെ ഗർഭാശയത്തിൽ വെച്ച് തന്നെ പിഞ്ചുപൈതങ്ങളെ കൊന്നുകളയുന്ന ആളുകളില്ലേ? എന്ത് മറുപടിയാണ് അവർക്ക് അള്ളാഹുവിനോട് പറയാനുള്ളത്? അള്ളാഹുവിന്റെ കോടതിയിൽ ആ കുട്ടികളെയും ഈ മനുഷ്യരെയും ഒരുമിച്ചു കൂട്ടുന്ന നേരത്ത് അള്ളാഹുവിന്റെ ചോദ്യത്തിന് എന്ത് മറുപടിയാണ് ഈ മനുഷ്യന്മാർക്ക് പറയാനുള്ളത്? എങ്ങനെയാണ് അള്ളാഹുവിന്റെ കോടതിയിൽ ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയുക? ഭൗതിക വിദ്യാഭ്യാസം നേടി ആത്മീയ വിദ്യാഭ്യാസം നേടാതെ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകളാണ് പലപ്പോഴും ഇത്തരം പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദീനിനെ കുറിച്ചുള്ള കൃത്യമായ അറിവ് നേടാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഭൗതിക വിദ്യാഭ്യാസം കൊണ്ട് മനുഷ്യന് നന്നാകാൻ കഴിയില്ല. വെറും ഭൗതിക വിദ്യാഭ്യാസം കൊണ്ട് ഒരു മനുഷ്യന് നന്മയിലെത്താൻ കഴിയില്ല. നോക്കൂ നിങ്ങൾ, ഇവിടെ ശാസ്ത്രലോകത്ത് ഉന്നതമായ വിദ്യാഭ്യാസം നേടിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമല്ലോ, വൈദ്യശാസ്ത്ര രംഗത്ത് ബിരുദാനന്തര ബിരുദം നേടിയ ആളുകൾക്ക് ഗർഭാശയത്തിൽ വെച്ച് പിഞ്ചുപൈതങ്ങളെ കൊല്ലുമ്പോൾ മാനസികമായ വിഷമമില്ല. എന്റെ റബ്ബ് ഇത് കാണുന്നു എന്ന ബോധം അവർക്കില്ലാത്തത് കൊണ്ട്, എന്റെ രക്ഷിതാവ് എന്നെ വിചാരണ ചെയ്യും എന്ന ബോധമില്ലാത്തത് കൊണ്ട് അവർക്ക് ഈ തമ്മാടിത്തം പ്രവർത്തിക്കാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാം പറയുകയാണ്, ഏത് വിദ്യാഭ്യാസം നേടുന്നതിന് മുമ്പും നീ ആദ്യമായി നിന്റെ രക്ഷിതാവിനെ കുറിച്ചറിഞ്ഞോ, നിന്റെ രക്ഷിതാവിനെ കുറിച്ച് പഠിച്ചോ, നിന്റെ രക്ഷിതാവിനെ കുറിച്ച് മനസ്സിലാക്കിക്കോ. മനുഷ്യ, നീ ഏത് പ്രവർത്തനം ചെയ്യുകയാണെങ്കിലും എന്ത് പ്രവൃത്തി നീ ചെയ്യുകയാണെങ്കിലും നിന്നെ നിരീക്ഷിക്കാൻ നിന്റെ റബ്ബുണ്ട്, നിന്നെ കാണാൻ നിന്റെ രക്ഷിതാവുണ്ട്, നിന്നെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന രക്ഷിതാവുണ്ട്. ആരാണ് നിന്റെ റബ്ബ്? അലീമും ബിദാത്തി സുദൂർ, നിന്റെ മനസ്സിലുള്ള രഹസ്യം പോലും ഹൃദയ രഹസ്യം പോലും വായിച്ചറിയാൻ മനസ്സിലാക്കാൻ നിന്റെ രക്ഷിതാവിന് കഴിയും. അവൻ അലീമാണ്, അവൻ എല്ലാറ്റിനും എല്ലാ കാര്യങ്ങളും അറിവുള്ളവനാണ്. അവന്റെ അറിവിൽ നിന്നൊന്നും ഒരു നിമിഷനേരം പോലും മറഞ്ഞു പോകുന്നില്ല മനുഷ്യ. അതുകൊണ്ട് നിന്റെ ചെയ്തികളറിയാൻ നിന്റെ രക്ഷിതാവുണ്ട്, നിന്നെ വിചാരണ ചെയ്യുന്ന ഒരു ലോകമുണ്ട്, അവിടെ നരകമുണ്ട് സ്വർഗമുണ്ട്, ഒരു വിചാരണ നാളുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന ബോധം മതം പഠിക്കുമ്പോഴല്ലാതെ ഒരു മനുഷ്യന് ലഭിക്കുകയില്ല.
ആ മതത്തിന്റെ ഇസ്ലാമിനെ കുറിച്ചുള്ള കൃത്യമായ ബോധമില്ലാത്തത് കൊണ്ട്, രക്ഷിതാവിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ രൂപത്തിലുള്ള കാടൻ പ്രവർത്തനങ്ങൾ സംസ്കാരം സിദ്ധിച്ചു എന്ന് അവകാശപ്പെടുന്ന ആധുനിക മനുഷ്യനും ചെയ്യുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, മഹാ അപകടമാണ്, ഏറ്റവും വലിയ പാപമാണ് മക്കളെ കൊന്നുകളയുക എന്നത്. ശുദ്ധ ഖുർആനിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ അല്ല പറയുകയാണ്, മനുഷ്യരെ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾക്ക് അന്നം നൽകുന്നതാരാണ്, നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതാരാണ്, നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നതാരാണ്, അത് നിങ്ങളുടെ രക്ഷിതാവല്ലേ, പിന്നെ എന്തിനാണ് നിങ്ങൾ ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങളുടെ മക്കളെ കൊല്ലുന്നത്? നിങ്ങൾക്കും അവർക്കുമൊക്കെ അന്നം നൽകുന്നത് നിങ്ങളുടെ രക്ഷിതാവല്ലയോ? വലാത്ത കുത്തുലു ഔലാദക്കും, നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊന്നുകളയരുത്. ഖശിയത്ത ഇംലാഖ്, ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് മക്കളെ കൊല്ലരുത്. നഹനു നർസുഖുഹും വഇയാക്കും, നിങ്ങൾക്കും അവർക്കും അന്നം നൽകുന്നത്, ഭക്ഷണം നൽകുന്നത്, ഉപജീവനം നൽകുന്നത് നിങ്ങളുടെ രക്ഷിതാവാണോ? അതുകൊണ്ട് തന്നെ ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറാ, തീർച്ചയായും അവരെ കൊല്ലുക എന്നത്, അവരെ കൊന്നുകളയുക എന്നത് ഏറ്റവും വലിയ പാപമാണ്. ശുദ്ധ ഖുർആനിലെ 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രാഇന്റെ 31-ാമത്തെ വചനത്തിൽ കാണാം, അവരെ ഒരിക്കലും കൊന്നുകളയരുത്. അതുകൊണ്ട് സഹോദരന്മാരെ ആലോചിക്കുക, ആരാരും അറിയാതെ നാം ഈ പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ, ആരാരും അറിയാതെ ഗർഭാശയത്തിൽ വെച്ച് തന്നെ നമ്മുടെ മക്കളെ നാം കൊന്നുകളഞ്ഞിട്ടുണ്ടെങ്കിൽ, ദുന്യവിയായ പല ലക്ഷ്യങ്ങൾക്കും വേണ്ടിയും പിഞ്ചു പൈതങ്ങളെ, ചോര പൈതങ്ങളെ, അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരുമില്ലെന്ന് വിചാരിച്ച് അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ഒരാളും ലോകത്തില്ലെങ്കിൽ, സഹോദരന്മാരെ, ഇസ്ലാം കൃത്യമായി അവർക്ക് വേണ്ടി ശബ്ദിച്ചിരിക്കുകയാണ്. പക്ഷേ ആ ശബ്ദം കേൾക്കാതെ ആരെങ്കിലും ഈ അപരാധം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഓർക്കണം, അള്ളാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി നിന്ന് ഉത്തരം പറയേണ്ട ഒരു ലോകം വരാനുണ്ട്, ഒരു രംഗം വരാനുണ്ട്. അതുകൊണ്ട് ഭയാനകമാണെന്ന് ഓർക്കണം, ഉടൻ തന്നെ പശ്ചാത്തപിക്കണം, അള്ളാഹുവിനോട് തൗബ നടത്തണം, റബ്ബിനോട് ഏറ്റുപറയണം. നാഥ, സംഭവിച്ചു പോയതാണ്, അറിയാതെ സംഭവിച്ചു പോയതാണ്, നാഥ പൊറുക്കണേ, പശ്ചാത്താപം നാഥ സ്വീകരിക്കണേ എന്ന് ഏറ്റുപറയാൻ നമ്മൾ തയ്യാറാകണം. അതുകൊണ്ട് സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നാളെ പരലോകത്ത് എല്ലാ പ്രശ്നങ്ങൾക്കും തീർപ്പ് കൽപ്പിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ കോടതിയിലെത്തിയാൽ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമായല്ലോ. എല്ലാ കാര്യങ്ങൾക്കും തീർപ്പ് കൽപ്പിക്കുന്നതിന് മുമ്പ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആദ്യമായി അള്ളാഹു തീർപ്പ് കൽപ്പിക്കുന്നത് ഏത് വിഷയത്തിലാണെന്നോ, രക്തം ചിന്തിയ വിഷയത്തിലാണ്. രക്തം, അന്യായമായി രക്തം ചിന്തിയ വിഷയമാണ് നാളെ പരലോകത്ത് ആദ്യമായി തീർപ്പ് കൽപ്പിക്കുന്ന വിഷയം. അവ്വലുമാ യുഖലാ ബൈനന്നാസി യൗമൽ ഖിയാമ ഫിദ്ദിമാ, സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആദ്യമായി നാളെ പരലോകത്ത് അല്ലാഹു വിധി നടത്തുന്നത്, തീർപ്പ് കൽപ്പിക്കുന്നത് ദിമാ, രക്തം ചിന്തിയ വിഷയമാണ് എന്ന് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന സ്വഹീഹിൽ കാണാം. നോക്കു, നിങ്ങൾ ഗൗരവമല്ലേ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയമുണ്ട്. മറ്റൊരാളെ കൊല്ലുന്നത് മാത്രമല്ല ഇസ്ലാം തെറ്റായി കണ്ടിട്ടുള്ളത്, മറ്റൊരു മനുഷ്യനെ വധിച്ചു കളയുന്നത് മാത്രമല്ല ഇസ്ലാമിൽ മഹാപാപം, സ്വന്തം ശരീരത്തെ വധിച്ചു കളയുന്നതും തെറ്റ് തന്നെയാണ്, മഹാപാതകം തന്നെയാണ്, കബായിറിൽപ്പെട്ട വൻപാപം തന്നെയാണ്, ആത്മഹത്യ മഹാപാപമാണെന്നാണ് പറയുന്നത്. ആരോഗ്യം അള്ളാഹു തന്നതാണ്, ജീവൻ അള്ളാഹു തന്നതാണ്, ആ അള്ളാഹു തന്ന ജീവനെ ആദരിച്ചു പോരേണ്ടത് മനുഷ്യന്റെ ബാധ്യതയാണ്. അള്ളാഹു തന്ന ആരോഗ്യത്തെ നശിപ്പിക്കുക എന്നത് മഹാകുറ്റമാണ്. അള്ളാഹുവാണ് ആരോഗ്യം തന്നത്, ആഫിയത്തിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യണം എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരു മുസ്ലിമിന്റെ പ്രഭാതം, ആ പ്രഭാതത്തിൽ അവൻ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്, മൂന്ന് പ്രാവശ്യം ഒരു മുസ്ലിം പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയത ഫിദ്ദുനിയാ വൽ ആഖിറാ, അല്ലാഹുവേ, ആഫിയത്തിനെ, ആരോഗ്യത്തെ ഈ ദുനിയാവിലും ആഖിറത്തിലും നീ എനിക്ക് നൽകണേ എന്ന് ഒരു മുസ്ലിമിന്റെ പ്രഭാതത്തിൽ അവൻ പ്രാർത്ഥിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇതേ പ്രാർത്ഥന തന്നെ അവന്റെ പ്രദോഷത്തിലും അവൻ പ്രാർത്ഥിച്ചിരിക്കണം.
ചില ആരോഗ്യത്തിന് നൽകുന്ന പ്രാധാന്യമാണത്. സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറഞ്ഞു, ആരെങ്കിലും നേരം പുലരുന്നത് തന്റെ സമൂഹത്തിൽ നേരം പുലരുമ്പോൾ, തന്റെ ആളുകളുടെ അടുക്കൽ നേരം പുലരുന്നത് അവന് പൂർണ്ണ ആരോഗ്യവാനോട് ആരോഗ്യവാനായിട്ടാണ്. അതേപോലെ തന്നെ നിർഭയത്വവുമുണ്ട്, ആരെയും പേടിക്കാതെ സമാധാനപൂർണമായി ജീവിക്കാനുള്ള ഒരു നിർഭയത്വമുണ്ട്, ശാരീരികമായ ആരോഗ്യമുണ്ട്. അവൻ ഈ ദുനിയാവ് മുഴുവനും ഉടമപ്പെടുത്തിയവനെ പോലെയാണ്, ഈ ദുനിയാവ് മുഴുവനും എന്റെ കയ്യിലാണെന്ന് അവൻ ചിന്തിച്ചു കൊള്ളട്ടെ, അവൻ ആലോചിച്ചു കൊള്ളട്ടെ, അത്രയും മഹത്വരമാണത്. അന്ന് ജീവിക്കാൻ അവന്റെ, അന്ന് ഭക്ഷിക്കാൻ അവന്റെ അരികിൽ ഭക്ഷണമുണ്ട്, നിർഭയത്വമുണ്ട്, ആരോഗ്യമുണ്ട്. അതൊക്കെ വലിയ നിഅമത്തായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലാ തഖ്തുലു അംഫുസകും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളെ വധിച്ചു കളയരുത്. മറ്റുള്ളവരെ വധിക്കുന്നതോ മറ്റുള്ളവരെ കൊല്ലുന്നതോ മാത്രമല്ല തെറ്റ്, നിങ്ങളെ സ്വന്തം ശരീരത്തെ തന്നെ നിങ്ങൾ വധിച്ചു കളയരുത് മനുഷ്യരെ, അത് തെറ്റാണ്, അത് മഹാ അപകടമാണ്. അങ്ങനെ ചെയ്താൽ അത് അള്ളാഹുവിലുള്ള വിശ്വാസത്തിലുള്ള തകരാറ് മൂലമാണ് സംഭവിക്കുന്നത്. ആത്മഹത്യ ചെയ്യുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസരംഗത്തുള്ള തകരാറ് മൂലമാണ്. അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായി വിശ്വാസമുള്ള ഒരാൾക്ക് ആത്മഹത്യ ചെയ്യാൻ കഴിയില്ല. നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ എന്താണ്? ജീവിതത്തിൽ ഒരു വിഷമം വരുമ്പോ, ഒരു പ്രതിസന്ധി വരുമ്പോ, ഒരു തുണ്ട് കയറിൽ ജീവിതം അവസാനിപ്പിക്കുന്നവരില്ലേ? ഒരു ചെറിയ വിഷാംശത്തിൽ, വിഷാംശം കഴിച്ചുകൊണ്ട്, വിഷം കഴിച്ചുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കുന്നവരില്ലേ? ഒരു മാരക രോഗം വരുമ്പോ, വല്ലാതെ പ്രയാസമുണ്ടാകുമ്പോ, സഹിക്കാൻ കഴിയാതെ, ക്ഷമിക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യുന്ന ആളുകളില്ലേ? മുസ്ലിം നാമധാരികളില്ലേ? സഹോദരന്മാരെ എത്രമാത്രം ഗൗരവമാണ്! അതൊരിക്കലും ഒരു മുസ്ലിം ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല. വല്ലാത്ത വിഷമമുണ്ടായാൽ, വല്ലാത്ത പ്രയാസമുണ്ടായാൽ അവനൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ അനുവാദം നൽകി. അത് പ്രാർത്ഥിക്കാനല്ലാതെ മറ്റൊന്നും അവന് ചെയ്യാൻ കഴിയില്ല. നാഥ, എനിക്ക് ജീവിതമാണ് ഖൈറെങ്കിൽ എന്നെ നീ ജീവിപ്പിക്കണേ നാഥ. അതല്ല, എനിക്ക് മരണമാണ് ഖൈറെങ്കിൽ, മരണമാണ് എനിക്ക് നല്ലതെങ്കിൽ നിനക്കറിയാമല്ലോ, എന്നെ മരിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുക മാത്രമാണ് ഒരു മുസ്ലിമിന് ചെയ്യാൻ കഴിയുക. അതിലപ്പുറം മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനോ മരിക്കുവാനോ ഒരു മുസ്ലിം ആഗ്രഹിക്കുവാൻ പാടില്ല. മരം അവൻ ആത്മഹത്യ ചെയ്യാൻ പാടില്ല. അത് ഗുരുതരമായ വിഷയമാണ്. എന്താണ് സഹോദരന്മാരെ ഇസ്ലാം പറയുന്നത്? ആത്മഹത്യ ചെയ്താൽ അതിന്റെ പരിണിതഫലം എന്താണ്? ആത്മഹത്യ ചെയ്താൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആരെങ്കിലും ആത്മഹത്യ ചെയ്താൽ ഏത് രൂപത്തിലാണോ അവൻ ആത്മഹത്യ ചെയ്തത്, അതേ പ്രവർത്തനം അവൻ പ്രവർത്തിച്ചുകൊണ്ട്, അതേ കാര്യം അവൻ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് അവൻ നരകത്തിൽ ശാശ്വതനായി കഴിഞ്ഞുകൂടേണ്ടി വരും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തന്നിരിക്കുകയാണ്. മൻ തറദ്ദ മിൻ ജബലിൻ ഫഖതല നഫ്സഹു ഫഹുവ ഫീ നാരി ജഹന്നം യതറദ്ദ ഖാലിദം മുഖല്ലദം ഫീഹാ അബദാ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ തറദ്ദ മിൻ ജബലിൻ, ആരെങ്കിലും പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് താഴോട്ട് ചാടി, എന്നിട്ട് ഫഖതല നഫ്സഹു, അവൻ ആത്മഹത്യ ചെയ്തു. ഒരു പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ഒരാൾ താഴേക്ക് ചാടിക്കൊണ്ട് ആത്മഹത്യ ചെയ്താൽ അവൻ പരലോകത്ത് എന്താണ് അനുഭവിക്കേണ്ടി വരുന്നത്? ഫഹുവ ഫീ നാരി ജഹന്നം, അവൻ ജഹന്നമിലാണ്, അവൻ ജഹന്നമിന്റെ അഗ്നിയിലാണ്. യതറദ്ദ ഖാലിദം മുഖല്ലദം ഫീഹാ അബദാം, അവൻ എന്നും ശാശ്വതനായി, എന്നെന്നും അതേ പ്രവൃത്തി ചെയ്തുകൊണ്ട് അവൻ നരകത്തിൽ കഴിഞ്ഞുകൂടേണ്ടി വരും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ നമുക്ക് വിശദീകരിച്ചു തരുന്നു. നോക്കൂ, നിങ്ങൾ മറ്റൊരവസരത്തിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വമൻ തഹസാ സുമ്മൻ, ഒരാൾ വിഷം കഴിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്തു, എന്നിട്ടോ വിഷം കഴിച്ചുകൊണ്ടാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ, ഫസുമ്മുഹു ഫീ യദിഹി, നരകത്തിൽ അവന്റെ അവസ്ഥ എങ്ങനെയാണ്? അവന്റെ കയ്യില്ല സുമ്മുണ്ട്, അവന്റെ കയ്യില്ല വിഷമുണ്ട്. യതഹസ്സാഹു ഫീ നാരി ജഹന്നം, നരകത്തിൽ വെച്ചതാ അവൻ അതിങ്ങനെ സേവിച്ചുകൊണ്ടിരിക്കുന്നു
എന്നിട്ട് അവൻ ആ പ്രവൃത്തി ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഖാലിദം